ഇരുപത്തിയൊന്നു നാൾ വെറുതെ ഇരിക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാം. മൊബൈൽ ഫോണിന് അവധി കൊടുക്കാം, വീട്ടിലാരോടും അടിയിടില്ലെന്നുറയ്ക്കാം. പ്രായമായുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിലോ അവരിലെ അറിവുകൾ കേൾക്കാം, നമുക്കവരിലെ അറിവുകൾ കേൾക്കാം. മക്കളുള്ളോർക്ക് അവർക്കൊപ്പം ഒന്നിച്ചു കൊച്ചുകഥകൾ പറഞ്ഞിരിക്കാം, മക്കളുള്ളോർക്ക് അവർക്കൊപ്പം ഒന്നിച്ചു കൊച്ചുകഥകൾ പറഞ്ഞിരിക്കാം. മക്കളെ കൂട്ടി അടുക്കള കേറി ടവിയലും തോരനും വയ്ക്കാം, ഭക്ഷണം വയ്ക്കാൻ അവർ പഠിക്കേണ്ടതും ഇന്നിൻ്റെ നിർബന്ധമല്ലോ. പുസ്തകമൊക്കെ അടുക്കി വയ്ക്കാം, മാറാലയൊക്കെ തുടച്ചു നീക്കാം, പച്ചക്കറി തൈ കുഴിച്ചു വയ്ക്കാം, വെള്ളത്തിൻ ടാങ്കിൽ അഴുക്കു നീക്കാം, കാടുപിടിച്ചിടം വൃത്തിയാക്കാം, പൂച്ചെടിച്ചോട്ടിലെ മണ്ണിളക്കാം, ബൾബും ലൈറ്റും തുടച്ചെടുക്കാം, ഷെൽഫിലെ പാത്രങ്ങൾ വൃത്തിയാക്കാം, പാത്രങ്ങളെല്ലാം അടുക്കി വയ്ക്കാം, വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടു വയ്ക്കാം, ജനൽ തുറക്കാം, ചില്ലുകൾ തുടയ്ക്കാം, മെത്തയെടുക്കാം, വെയിലത്തുണക്കാം, വീടൊരു സ്വർഗമാക്കിയിടാം, നമ്മുടെ വീടൊരു സ്വർഗമാക്കിയിടാം. ഒത്തിരി നാളായി പറയുന്നതല്ലേ വയറൊത്തിരി കൂടിയ കാര്യം, ഒത്തിരി നാളായി പറയുന്നതല്ലേ വയറൊത്തിരി കൂടിയ കാര്യം. വ്യായാമമൊക്കെ തുടങ്ങാം, എണ്ണ തേച്ചൊന്നു കുളിക്കാം, നല്ല കിളിയൊച്ച കേൾക്കാം, ലളിത സംഗീത പാഠം പഠിക്കാം, വീട്ടുകാരൊരുമിച്ചു ചെസ് കളിക്കാം, വീട്ടിലൊരൂഞ്ഞാലു കെട്ടാം, സൗന്ദര്യമല്പവും കുറയണ്ട, മുഖമാകെ മഞ്ഞളും തേനും പുരട്ടാം, സർഗഭാവങ്ങൾ വിരിക്കാം, അക്ഷരം വാക്കിൽ വരിയിൽ നിറയ്ക്കാം, പുത്തൻ കലകൾ പഠിക്കാം, നല്ല പുസ്തകത്താളിൽ രമിക്കാം. നേരമില്ലെന്നത്ര ചൊല്ലിപ്പറഞ്ഞു നാം, നേരമേറെ അനുവദിച്ചാരോ, നേരമില്ലെന്നെത്ര ചൊല്ലിപ്പറഞ്ഞു നാം, നേരമേറെ അനുവദിച്ചാരോ. പരിഭവമെല്ലാം അകറ്റിടാം, വീട്ടിലെ പകലുകൾ സ്വർഗീയമാക്കാം, പരിഭവമെല്ലാം അകറ്റിടാം, വീട്ടിലെ പകലുകൾ സ്വർഗീയമാക്കാം, ഈ പകലുകൾ സ്വർഗീയമാക്കാം. ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും, കൊറോണ എന്ന ഭീകരൻ്റെ കഥ കഴിച്ചിടും, ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും, കൊറോണ എന്ന ഭീകരൻ്റെ കഥ കഴിച്ചിടും.